നമസ്കാരം, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ മലയാളി പ്രേമികൾക്ക് മഹാജ്ഞാനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് വെൻലോ ആണ് നമ്മളിന്ന് മാച്ച്. ഇപ്പൊ നമ്മളിന്ന് ഡ്രീം ലീഗ് സോക്കർ 19 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ 2020 ഒക്കെ നമ്മള് വൈകാതെ റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആയിട്ടാണ് വെൻലോ കളിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവരെ കളി നിന്ന് പഠിപ്പിച്ചു കൊടുത്തേക്കാം. നമ്മുടെ ടീമിൽ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, മറ്റേ ഫ്രണ്ടി ഫോർവേഡ് തന്നെ മൂന്ന് പേരാരാ നിങ്ങൾ ശരിക്കും നോക്കുക. സൈഡിലായിട്ട് നമ്മുടെ റൊണാൾഡോ കുട്ടപ്പനാണ്, നടുക്ക് മെസ്സി കുട്ടപ്പൻ, മറ്റേ ഏറ്റവും സൈഡ് നെയ്മർ കുട്ടൻ. അപ്പോൾ അതെ നമുക്ക് തുടങ്ങിയേക്കാം. നമ്മുടെ ടീമൊക്കെ വയ്യാത്തമാർ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനെ ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. മൂന്ന് പേരും പൊളിക്ക ആൾക്കാരുണ്ട്, ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല ആര് വേണമെന്ന്. അപ്പം നമുക്ക് പ്ലേ കൊടുക്കാം. അപ്പോൾ അതെ സ്റ്റേഡിയം ഒക്കെ കണ്ടോ, പൊളിയല്ലേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോം സ്റ്റേഡിയത്തിലാണ് തോന്നുന്നു കളി നടത്തുന്നത്. നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാണ് അവർ സ്റ്റാർട്ടിംഗ് ഇലവൻ. തൈയാണ് ഫോർവേഡ്, ഹണ്ട് അങ്ങനെ നമുക്ക് വായിക്കാനുള്ള സമയം പോലും എടുത്താൽ മതി. നമ്മുടെ റൊണാൾഡോ, മെസ്സി, നെയ്മർ, മുറെ, ഹാഫ് ബാക്ക് ലെനിയൻ അല്ല സ്റ്റീവൻ, അങ്ങനെ പലർക്കും ഉണ്ട്. അപ്പൊ അതെ കിക്ക് ഓഫിന് റെഡിയാണ്. നമ്മളതൊന്ന് കിക്ക് ഓഫ്, അത് തന്നെ നമ്മളാണ് കിക്ക് ഓഫ്. നമുക്ക് കിക്ക് ഓഫ് ചെയ്തേക്കാം. മെസ്സിയിലേക്ക് കിക്ക് പാസ് കൊടുത്തിട്ടുണ്ട്. മുറെ വന്നിട്ടുണ്ട്, മുറെ, നെയ്മർ. നെയ്മറാണ് ഇപ്പൊ ബോളുമായി പോകുന്നത്. നെയ്മർ മെസ്സിക്ക് നേരെ ഒരു പാസ് കൊടുക്കുന്നു. മെസ്സി അത് സുന്ദരമായിട്ട് ഗോൾ അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ വെളിയിലേക്ക് പോയി. വെറും ഒരു ഗോൾ കിക്ക് മാത്രമായി അത് കലാശിക്കുന്നു. ഇതായിരുന്നു ആ പാസ്. മെസ്സി അടിച്ച ആ ഷോട്ട് നമുക്ക് കാണാം, അത് ഗോൾ പോസ്റ്റിലേക്ക് പൊങ്ങി പോവുമായിരുന്നു. അപ്പൊ അതേ ഗോൾ കിക്ക് ഗോളി എടുത്തിട്ടുണ്ട്. അവരുടെ ഗോളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഓ, നമ്മുടെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത മാച്ചിൽ ഞാൻ എനിമീസും പോട്ടെ, അടുത്ത് നമ്മുടെ എതിർ ടീമിന്റെ പേരൊക്കെ മുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ അതെ മെസ്സിയിലേക്ക് പാസ് കൊടുത്തിട്ടുണ്ട്. മെസ്സി, റൊണാൾഡോ, നിങ്ങൾ ഇത് കാണുക. ഓ, റൊണാൾഡോയുടെ ഒരു സ്കിൽഫുൾ. ഓ, റൊണാൾഡോയും സെയിം സ്റ്റെപ്പ് തന്നെ നടത്തിയിരിക്കുന്നു. പോസ്റ്റിന് വെളിയിലോട്ടാണ് പോയത്. മുമ്പ് മെസ്സി കാഴ്ചവെച്ച അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇപ്പൊ റൊണാൾഡോയും കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഇച്ചിരി അടുത്തായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. വീണ്ടും ഗോൾ കിക്ക്. അവിടെ നെയ്മർ തലയുണ്ട് ഒക്കെ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നെയ്മർ, മെസ്സി, മെസ്സിയുടെ സ്കില്ല്. മെസ്സി, നിങ്ങൾ ഇത് കാണുക. മറ്റേ ഡയലോഗ് ഞാൻ പറയാം. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ഏതോ ഒരു ടീമിന്റെ ഏതോ ഒരു സ്ഥലത്ത് ഘടികാരങ്ങളൊക്കെ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിംഹരാജാവ് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു ആ വിഷ്വൽ, സുന്ദരമായ മനോഹരമായ ഗോൾ. അതെ, ഇപ്പോ അവരുടെ കിക്ക് ഓഫ് ആയിരുന്നു അവരുടെ. ഓക്കെ, നെയ്മർ ബോളുമായിട്ട് പോകുന്നുണ്ട്. നെയ്മർ, നെയ്മർ, നിങ്ങളത് കണ്ടോ. നെയ്മർ ജയാ. ഇതാ ഒരു എതിർ ടീമിൽ നിന്ന് ഒരു പ്രഷറും ഇല്ലാതെ നെയ്മർ നേരിട്ട് പെനാൽറ്റി ബോക്സിൽ കയറി ആ ഗോൾ അങ്ങ് ഫിനിഷ് ചെയ്തു. അത്രേ ഉള്ളു കാര്യം. വിട്ട് കളയണം. ഇട്ട് കളഞ്ഞത് വെളിയിലോട്ടല്ല, പോസ്റ്റിലോട്ടായിരുന്നു. വീണ്ടും വീണ്ടും മുറെ, മുറെ നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നുന്നു എനിക്ക്. മുറെ ഇപ്പൊ ബോൾ മിസ്സായത് ഒരു കുഴപ്പം കൊണ്ടല്ല, മുറെ നല്ലൊരു പ്ലെയർ ആണ്. ഞാൻ മുമ്പേ കളിച്ച കളിയിലൊക്കെ മുറെ, ഞാൻ ഫോർവേഡ് മെസ്സിനെ റൊണാൾഡോനെ നെയ്മറിനെ നിർത്തിയിട്ട് മുറെയാണ് മൂന്ന് ഗോൾ അടിച്ചത്. മെസ്സി നേരെ റൊണാൾഡോയ്ക്ക് ഒരു പാസ് കൊടുക്കുന്നു. റൊണാൾഡോ നേരെ നെയ്മറിന് ഒരു പാസ് കൊടുക്കുന്നു. നെയ്മറിന്റെ സ്കില്ല് കാണിക്കുന്നു, ഒരു ഷോട്ട് കൊടുത്തുന്നു. ഓ, പോസ്റ്റിന് വെളിയിലേക്ക് ബോൾ പോകുന്ന കാഴ്ച. വീണ്ടും ഗോൾ കിക്ക്. വീണ്ടും മെസ്സിയിലേക്ക്. വീണ്ടും മെസ്സി. വീണ്ടും 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 ഇതാ
കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി 3-2 ഓഫ് മെസ്സി. ഞാൻ രാത്രി ഇരിക്കുന്നുണ്ട്, ഒരുപാട് കമന്ററി പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഹാഫ് ടൈം വിസിൽ മുഴങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഡ്രീം എഫ് സി സ്റ്റേഡിയത്തിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ മാച്ചിന്റെ മെയിൻ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടേക്കാം. ഓക്കെ, നമുക്ക് മാച്ചിന്റെ മെയിൻ കുറച്ച് കാര്യങ്ങൾ, മാച്ചിന്റെ കുറച്ച് സ്റ്റാറ്റിക്സ് നമുക്ക് ഹാഫ് ടൈമിൽ വരെയുള്ള സ്റ്റാറ്റിക്സ് കാണാം. വെള്ളോ എഫ് സിയുടെ പൊസിഷനിങ് നോക്കുക, 37% ആണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നോക്കുക, 63% ആണ് ബോൾ പൊസിഷൻ അടിക്കുന്നത്. അവർ ഒരു ഷോട്ടും ഇതുവരെ മുതിർത്തിട്ടില്ല, നമ്മൾ 6 ഷോട്ടുകൾ. അവർ കോൺ ടാർജറ്റിൽ ഒരു ഷോട്ട് പോലും ഇല്ല. നമുക്ക് 3 ഷോട്ടുകളുണ്ട്, അത് 3 നമ്മൾ പോസ്റ്റിലേക്ക് തന്നെ കയറ്റുകയും ചെയ്യൂ. കോർണറുകൾ ആരും എടുത്തിട്ടില്ല. പാസ് കംപ്ലീഷനിൽ നമ്മൾ രണ്ട് ടീമും കട്ടക്കി കട്ടക്കിയാണ്. ഫൗൾസ് ഇല്ല, യെല്ലോ കാർഡ് ഇല്ല, ഓഫ് സൈഡ് ഇല്ല. അപ്പത്തെ